ഇന്ത്യ ഷൈൻസ് എന്നാണല്ലോ ഈ ഇന്നലത്തെ ഈ സാമ്പത്തിക സർവേയിൽ പറയുന്നത്. എന്തോ ഷൈനിങ് ആണ്. കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നമ്മളൊരു പോവർട്ടി സർവേ പോലും ഇവിടെ നടത്തിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ എത്ര പേരാണ് പോവർട്ടി, എന്തുകൊണ്ടാണ് അവരെ പോവർട്ടി എന്നുള്ളതിനെ പറ്റി നമ്മൾ അഡ്രസ്സ് ചെയ്താൽ, അത് അഡ്രസ്സ് ചെയ്യാതെ പിന്നെ എങ്ങനെ ഈ ജനങ്ങളുടെ ഈ ഈ ഈ ക്ഷേമം വർദ്ധിപ്പിക്കും? നമ്മളിപ്പോൾ ഈ ഡിജിറ്റലൈസേഷന് നമ്മളിപ്പോൾ ഒരു തരത്തിൽ നല്ലതാണെന്ന് പറയാം, പക്ഷേ അവിടെയും ഈ ഡിജിറ്റൽ ഉപകരണം വാങ്ങിക്കാൻ ശേഷി വേണ്ടേ? ഒരു ആഗോള സാമ്പത്തിക മാന്ദ്യവും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിക്കുന്നത്. പൊതുവിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള സാമ്പത്തിക നയങ്ങളൊക്കെ തന്നെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് പറ്റുന്ന തരത്തിലുള്ള നയങ്ങളാണ്, അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിന് പറ്റാവുന്ന നയങ്ങളാണ് പൊതുവിൽ ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് ഒരു മാക്രോ എക്കണോമിക് പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റ് പല നിലയ്ക്കും ഇന്നത്തെ സാഹചര്യത്തിന് യോജിച്ചതാണ്. അതോടൊപ്പം തന്നെ രാജ്യം ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ബഡ്ജറ്റായിട്ട് നമുക്ക് കാണാം. രണ്ട് ഡയമെൻഷനുണ്ട്. ഒരു ബഡ്ജറ്റ് മൂലം എന്താണ് വേണ്ടത്? നമ്മുടെ രാജ്യവും നന്നാവണം, അതോടൊപ്പം തന്നെ ജനങ്ങൾക്കും നേട്ടമുണ്ടാവണം. അപ്പോൾ ഇന്ത്യ പോലൊരു വലിയൊരു രാജ്യത്തെ ഏതാണ്ട് 10-30% ആളുകൾ, 29-30% ആളുകൾ ദരിദ്രരേഖയ്ക്ക് താഴെയുള്ള ആളുകളായിട്ടാണ് ഇപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും ഏതാണ്ട് 30-35% ആളുകൾ ദരിദ്രരേഖയ്ക്കാണ്. പ്രത്യേകിച്ച് കോവിഡ് വന്നത് മൂലം ആ വിഭാഗക്കാരുടെ വലിയ ഒരു പ്രശ്നമുണ്ടായി. അപ്പോൾ അവരെ എത്രത്തോളം അഡ്രസ്സ് ചെയ്തു എന്നുള്ളതാണ് ഒരു സെൻട്രൽ ഇഷ്യൂ. നമ്മളിപ്പോൾ ഇന്നലെ പ്രസിദ്ധീകരിച്ച ഈ എക്കണോമിക് സർവേയിൽ തന്നെ 2011-12 ദാരിദ്ര്യരേഖയാണ് കണക്കാക്കിയിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ ഒരു എത്രത്തോളം പേര് ദാരിദ്ര്യരേഖയ്ക്കുണ്ടെന്നുള്ളൊരു കണക്ക് പോലും ഈ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നമ്മൾ എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യ പോലുള്ള വലിയൊരു ഒരു രാജ്യത്ത് 10-12 വർഷമായിട്ട് തന്നെ, അതായത് ഒരു എത്ര പേരാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉണ്ട് എന്നുള്ള ഒരു കണക്ക് പോലും ഇല്ല. അതേസമയത്ത് IMF അവരെ ഒരു സ്റ്റഡി നടത്തിയിട്ട് അവരൊരു കണക്ക് പറയുന്നുണ്ട്. അവർ പറയുന്ന പുതിയ ദാരിദ്ര്യരേഖ ഇതനുസരിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് 2020 ഏതാണ്ട് 30% ആളുകൾ ഇന്ത്യയിൽ ദരിദ്രർ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഞങ്ങൾ ദരിദ്രർക്കൊന്നും കൊടുക്കുന്നില്ല എന്നാണ് അതിനർത്ഥമില്ല. അതായത് പല സ്കീംസ് ഉണ്ട്, പല സ്കീംസ് കൊടുക്കുന്നുണ്ട്, ദരിദ്രരെ സഹായിക്കാനായിട്ട് കുറേയധികം നടപടികൾ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് വലിയ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു നയ പരിപാടിയല്ല ഈ ബഡ്ജറ്റിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു ഒരു തിരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെയാണ് ഇതിനകത്ത് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് ചില മേഖലകൾക്കൊക്കെ കുറേ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് തിരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെയാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് കുറേ കൂടെ ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ അതിനകത്ത് ഉണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ അപ്പർ ഇൻകം ഗ്രൂപ്പിന് അവർക്കുള്ള ബെനിഫിറ്റായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് പൊതുവിൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ലോവർ മിഡിൽ ക്ലാസ്സിനും അല്ലെങ്കിൽ പൂർ സെക്ഷൻസിനും അതിൻ്റെ ഇഫക്റ്റ് വളരെ കുറവാണ്. RBI കൺസ്യൂമർ കോൺഫിഡൻസ് സർവേയൊക്കെ ഉണ്ട്. അതിനകത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ആളുകൾ ഇപ്പോഴും വളരെ ദുരിതത്തിലാണ്, അല്ലെങ്കിൽ എക്കണോമിക് സ്ഥിതി വളരെ മോശമാണെന്നുള്ളൊരു വിലയിരുത്തലാണ് അവർക്കുള്ളത്. അങ്ങനെ വലിയ വിഭാഗം ആളുകളുണ്ട്. അപ്പോൾ അവരെ കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടില്ല. അവർക്ക് വേണ്ടി പല സ്കീംസും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ഇത്രയും 140 കോടികൾ ജനങ്ങളുടെ ഒരു രാജ്യത്ത് അവിടെ ഇവിടെ 1-2 സ്കീംസ് കൊണ്ട് എന്തെങ്കിലും എത്തുമോ? ഈ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, വളരെ എക്കണോമിക് ഡിസ്ട്രസ് ആയിട്ടുള്ള ആളുകൾ, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് ഇന്ത്യക്ക്, അതായത് ഈ 50-കൾക്ക് ശേഷം ഈ ലോകത്തും നമ്മുടെ ഇന്ത്യയിലും ഏറ്റവും വലിയ ഒരു സാമ്പത്തിക തകർച്ചയും ദുരിതം ഉണ്ടാക്കിയ ഒരു സബ്ജക്റ്റാണ് കോവിഡ്. അത് 3 വർഷമായിട്ട് തുറന്നു പോകുന്നു. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് വീണ്ടും തുടരുന്നു. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്നൊരു റിക്കവറി ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് അതിന് പകരം നമ്മളിപ്പോൾ ഇന്ത്യ ഇപ്പോൾ ഷൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ വർഷമായിട്ട് നമ്മൾ ഗ്രോത്ത് റേറ്റെല്ലാം മെച്ചമാണ്, അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾ മെച്ചമാണ് എന്നുള്ള ഒരു ധാരണയിലാണ് ഈ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഷൈൻസ് എന്നാണല്ലോ ഈ ഇന്നലത്തെ ഈ സാമ്പത്തിക സർവേയിൽ പറയുന്നത്. എന്തോ ഷൈനിങ് ആണ്, അവിടെയാണ് അതിനകത്തുള്ള പ്രശ്നം. അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ഒരു നേട്ടങ്ങൾ നേടിയിട്ടില്ല എന്നല്ല അർത്ഥം. ഈ അടുത്ത കാലത്ത് പല മേഖലകളിലും നമ്മൾ ശ്രദ്ധേയമായ നേട്ടം നേടിയിട്ടുണ്ട്. ആഗോള രംഗത്ത് നമുക്ക് കുറേ കുതിപ്പുണ്ടായിട്ടുണ്ട്, രാജ്യത്തിൻ്റെ ഒരു മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ പോസിറ്റീവായിട്ടുള്ള ഈ വശങ്ങൾ നമ്മൾ കാണുമ്പോൾ തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരു വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. ഇത് പ്രോപ്പറായിട്ട് നേരത്തെ അഡ്രസ്സ് ചെയ്തിട്ടില്ല, ഇപ്പോഴും അഡ്രസ്സ് ചെയ്തിട്ടില്ല. നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇന്ത്യ ഗ്ലോബലാവണം, ഏറ്റവും വലിയ രാജ്യമാവണം, വലിയ ഇതാകണം.
അതിനേക്കാളും വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ അല്ലേ ഈ നമ്മുടെ നാട്ടിലെ വലിയ വിഭാഗം വരുന്ന ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണം. അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? അതിന് കുറേ കൂടെ എല്ലാം കൂടുതലൊരു പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ആ മേഖലകളിലൊക്കെ കുറച്ച് കൂടുതലൊരു ഗവൺമെൻറ് ഇടപെടൽ വേണ്ടേ? ആ ഇടപെടലില്ല. എക്കണോമിക്സിന് രണ്ട് തരത്തിൽ കാണാം. വലിയൊരു ഗ്ലോബൽ പവർ ആകുക, പക്ഷേ ഈ എക്കണോമിക്സിലൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ലൈവ്ലിഹുഡ്, ഈ ബഡ്ജറ്റ് എത്രത്തോളം വരുന്നു, അങ്ങനെ നമ്മൾ എടുത്തു നോക്കും. ഇപ്പോൾ നമ്മൾ മറ്റേ ആസ്പെക്ട് വലിയ നമ്മൾ വലിയ സ്ട്രക്ചർ പണിയുന്നു അല്ലെങ്കിൽ വലിയ മാറ്റം വരുന്നു നമ്മൾ വലുതാണ് എന്നൊക്കെ പറയുന്ന ഒരു വശം, അതും അൺഇമ്പോർട്ടൻ്റ് അല്ല. അതേസമയം ജനങ്ങളുടെ ലൈവ്ലിഹുഡ് അവരെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു ഈ ബഡ്ജറ്റ്, അല്ലെങ്കിൽ പാസ്റ്റ് ബഡ്ജറ്റുകൾ എങ്ങനെ അഫക്റ്റ് ചെയ്തു, അതിൽ വലിയൊരു വ്യത്യാസം വന്നു പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ. അത് ആ ഒരു ആംഗിൾ വെച്ച് അല്ലെങ്കിൽ ആ ഒരു നോം വെച്ച് നമ്മളിത് നോക്കുമ്പോൾ ആണ് ഈ ബഡ്ജറ്റിൻ്റെ ലിമിറ്റേഷൻ കാണുന്നത്. അതിൽ ബേസിക്കായിട്ടുള്ള ഒരുപാട് എക്കണോമിക് പോളിസീസിലും മാറ്റം വേണം എന്നുള്ള ഒരു സൂചനയിൽ നമ്മളെത്തുന്നു. 2011-12 പോവർട്ടി ഡേറ്റയാണ് ഇന്നലെ പ്രസിദ്ധീകരിച്ച എക്കണോമിക് സർവേയിലും കൊടുത്തിരിക്കുന്നത്, സ്റ്റേറ്റ് വൈസായിട്ടുള്ള വോളിയം 2 കാണാം. ഒന്ന് നമ്മൾ ഇത്രയും വർഷമായിട്ട് എന്താ, ഇപ്പോൾ 10 കഴിഞ്ഞില്ലേ നമ്മളൊരു പോവർട്ടി സർവേ നടത്തിയോ? വേറെ ഏജൻസികൾ നടത്തുന്നുണ്ടല്ലോ, ഇപ്പോൾ IMF നടത്തുന്നു അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾ നടത്തുന്നു. നമ്മുടെ നാട്ടിൽ എത്ര പേരാണ് പാവർട്ടികൾ, എന്തുകൊണ്ടാണ് അവരെ പാവർട്ടി എന്നുള്ളതിനെപ്പറ്റി നമ്മൾ അഡ്രസ്സ് ചെയ്താൽ, അത് അഡ്രസ്സ് ചെയ്യാതെ പിന്നെ എങ്ങനെ ഈ ജനങ്ങളുടെ ഈ ക്ഷേമം വർദ്ധിപ്പിക്കും? തീർച്ചയായിട്ടും അതായത് ഗ്യാസ് കൊടുത്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഗ്യാസ് കൊടുത്തു അല്ലെങ്കിൽ വേറെ പല ആനുകൂല്യങ്ങളും അവർക്ക് കൊടുത്തു ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഒറ്റപ്പെട്ട കുറേ അധികം ആനുകൂല്യങ്ങളും പലതും കൊടുക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഇതൊരു സെൻട്രൽ ഇഷ്യൂ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്ത് നമ്മൾ എടുത്തോ. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ചില മേഖലകളിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അപ്പർ മേഖലകളിൽ, അതായത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിജിറ്റലൈസേഷൻ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഗ്രോത്ത്, അങ്ങനെ ഒരു മേഖലയിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നു. അത് പ്രത്യേകിച്ച് നമ്മൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് അതൊക്കെ കാണാൻ കഴിയും. പക്ഷേ ഞാനീ പറഞ്ഞ രണ്ടാമത്തെ എങ്ങനെയാണ് ലൈഫ്സ് ആൻഡ് ലൈവ്ലിഹുഡിനെ അഫക്റ്റ് ചെയ്തു എന്നുള്ള മാനദണ്ഡം എടുക്കുമ്പോൾ നമുക്ക് ഒരു തൃപ്തികരമായിട്ടുള്ളൊരു ആൻസർ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു ഡ്യുവൽ ഗ്രോത്താണ്, ഒരു ഡ്യുവൽ ഇന്ത്യയാണ് നമ്മൾ നിലനിൽക്കുന്നത്. അതായത് ഈ ഒരു അപ്പർ മിഡിൽ അല്ലെങ്കിൽ റിച്ചായിട്ടുള്ള ഒരു വലിയൊരു സെക്ഷൻ ആളുകളും അവരുടെ സ്ഥിതിയൊക്കെ വളരെ മെച്ചപ്പെടുന്നു അല്ലെങ്കിൽ അതങ്ങനെ നിൽക്കുന്നു. പക്ഷേ വലിയ വാസ്റ്റ് മെജോറിറ്റി ആയിട്ടുള്ള നമ്മുടെ ഈ പഴയ ഈ പോവർട്ടി അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് അല്ലെങ്കിൽ പുവർ ഫാംസ് അല്ലെങ്കിൽ റൂറൽ ഏരിയ, ഈ മേഖലയിലുള്ള ഡെവലപ്മെൻറ്റിന് വലിയ ഒരു പ്രയോറിറ്റി കൊടുക്കാത്ത നയങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നു. ആ നയങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ നമ്മൾ ഈ ബഡ്ജറ്റിലും കാണാവുന്നതാണ്. നേരത്തെ ഉള്ളൊരു ഗവൺമെൻറ് ആണെങ്കിൽ ഇപ്പോൾ ഫുഡ്, അതായത് BPL ഹൗസ് ഹോൾഡ്, അവർക്കൊക്കെ ഫുഡ് കൊടുക്കണം അല്ല. അതുപോലുള്ള ഈ പോവർട്ടി ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വീക്കർ സെക്ഷന് വളരെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു, അതിപ്പോൾ കുറേയൊക്കെ തുടരുന്നു എന്നാലും. അല്ലെങ്കിൽ MGNREGA തൊഴിൽ കൊടുക്കണം അല്ല, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. ഇപ്പോഴും അവരത് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ ഒരു മൊത്തത്തിലുള്ള ഈ പോളിസി ഫോക്കസ് ഇതിലേക്ക് വരുന്നില്ല, ഇതിൽ നിന്ന് കുറഞ്ഞു വരുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഈ ബഡ്ജറ്റുകളിലും അത് കാണുന്നു. വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി വളരെ നമ്മളിപ്പോൾ ഈ ഇതെല്ലാം നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ തൊഴിലുണ്ടാക്കുന്നു, നമ്മൾ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അൾട്ടിമേറ്റ് എന്താണ്? ഈ ജനങ്ങൾ, ഈ അതായത് ഞാൻ പറഞ്ഞ ഈ താഴെക്കടയിലുള്ള ജനങ്ങൾ, നമ്മൾ കുറേ കൂടെ റിച്ചായിട്ടുള്ള അവരെ ഏത് ക്രൈസിസ് വന്നാലും അവർ തരണം ചെയ്യുമല്ലോ. അവർക്കിപ്പോൾ ഒരു ഫുഡ് ഒരു വിലക്കയറ്റം ഉണ്ടായാലും അല്ലെങ്കിൽ ഒരു ഷോർട്ടേജ് വന്നാലും അവർക്ക് പൈസ ഉള്ളതുകൊണ്ട് ദേ വിൽ മാനേജ്. പക്ഷേ ഇവർ മാനേജ് ചെയ്യുമോ? നമ്മുടെ ഈ മൊത്തം എക്കോണമിയുടെ ഒരു പുരോഗതി ടെക്നോളജിയിലേക്ക്, ഇപ്പോൾ ഡിജിറ്റലൈസേഷൻ ആ തരത്തിലുള്ള ഒരു ട്രാൻസ്ഫർ, അതിപ്പോൾ വളരെ ഡെവലപ്ഡ് എക്കോണമീസിലാണ് ആ ഡിജിറ്റലൈസേഷൻ ആ തരത്തിലുള്ള ആ ട്രാൻസ്ഫർ വരുന്നു. ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ ഉള്ള ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ, മോഡേൺ ഇൻഫ്രാസ്ട്രക്ചറിലേക്കുള്ള നീട്ടം, പിന്നെ അതോടൊപ്പം തന്നെ ഈ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ആ തരത്തിലുള്ള, അതായത് ഈ പല മേഖലകളിലും കൂടുതൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റോ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ആ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്ന് രാജ്യത്തിന് മുകളിലോട്ട് കൊണ്ടുപോവുക എന്നുള്ള നിലയിൽ. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഈ ഡിജിറ്റലൈസേഷന് നമ്മളിപ്പോൾ ഒരു തരത്തിൽ നല്ലതാണെന്ന് പറയാം, പക്ഷേ അവിടെയും ഈ ഡിജിറ്റൽ ഉപകരണം വാങ്ങിക്കാൻ ശേഷി വേണ്ടേ?
ഇപ്പോൾ തന്നെ നമ്മൾ ഈ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണല്ലോ ഈ കുട്ടികളുടെ ഡിജിറ്റൽ വഴിയുള്ള പഠിത്തം. നമ്മൾ ഡിജിറ്റലൈസേഷൻ വളരെ പോസിറ്റീവായിട്ട് പറയുമ്പോൾ തന്നെ അതിന് അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ വലിയൊരു വിഭാഗത്തിന് ആ ഡിജിറ്റൽ സർവീസസ് കിട്ടാൻ കഴിയാത്ത ഒരു സാഹചര്യവും ഉണ്ടാവും, അങ്ങനെ ഒരു ഡിജിറ്റൽ ഡിവൈഡും ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ കാണണം. അപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ വെസ്റ്റേൺ കൺട്രീസും ബാക്കിയുള്ള ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ട് ആ ഒരു പാത്തിലേക്ക് അതുപോലെ അല്ല നമ്മുടെ ആളുകളുടെ ബേസിക് ആയിട്ടുള്ള ഇൻകം ലെവല്, എംപ്ലോയ്മെൻറ്റ് ലെവല്. അത് അപ്പോൾ ഈ അവിടെ ഫോളോ ചെയ്യുന്ന ഈ ഫാസ്റ്റ് ടെക്നോളജിക്കൽ ചേഞ്ചും മാറ്റങ്ങളും നമ്മുടെ ഇവിടെ വരുമ്പോൾ അത് ഒരു കൂട്ടർക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ, മറ്റു കൂട്ടർക്ക് കിട്ടാത്ത രീതിയിലേക്കുള്ള മാറ്റങ്ങളും വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു ഒരു വശം. നമ്മൾ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിനൊക്കെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അവരുടെ അത് അവരെ രാജ്യം വലിയൊരു രാജ്യമാക്കണം. നമ്മൾ കൂടുതൽ പിന്നീട് ഫോറിൻ ട്രേഡ് നടത്തണം, കൂടുതൽ നമ്മളങ്ങനെ ഒരു വലിയൊരു ലോക സമ്പദ്ഘടനയായിട്ട് മാറണം എന്നുള്ള ഒരു ഒരു വലിയൊരു കാഴ്ചപ്പാട്. അതിന് കൂടുതൽ ഒരു ഹൈലി ഒരു ഒരു ക്യാപിറ്റലിസ്റ്റ് അപ്രോച്ച്, ഒരു ഹൈ ക്യാപിറ്റലിസ്റ്റ് അപ്രോച്ച് എന്ന് വേണമെങ്കിൽ പറയാം, ആ അപ്രോച്ചാണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് അതുമൂലം ഒരു 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 മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ഈ ഒരു മാർജിനലൈസേഷൻ, ഞാൻ ഈ ചൂണ്ടിക്കാണിച്ച ഒരു വലിയൊരു മാർജിനലൈസേഷൻ അതുമൂലം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ.